അമ്മേശ്വരനും ദേവീശ്വരനും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. പുകഴ്പെറ്റ തൂവാരെ കുടുംബത്തിലെ ഒരു കുട്ടി ആത്മാർപ്പണത്തോടെ വിളിച്ചപ്പോൾ കൂടെ ഇറങ്ങി വന്ന് കാഞ്ഞിരമര ചുവട്ടിൽ കുടിയിരുന്ന രാഹു, കേതു, ശനി ഗുളികദോഷങ്ങൾ തീർക്കുന്നതിൽ പ്രസിദ്ധമായ ശ്രീമൂലസ്ഥാനത്ത് ചാമുണ്ഡേശ്വരിയായും ശ്രീകോവിലിനകത്ത് ഭദ്രകാളിയായും ഗുരുതിത്രയിൽ വടക്കൻ ചൊവ്വയായും മൂന്ന് ഭാവങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട അപൂർവങ്ങളിൽ അപൂർവമായ ദേവീക്ഷേത്രം. ഗുരുതിത്രയിൽ വടക്കൻ ചൊവ്വയോടൊപ്പം ഗുരുകാരണവന്മാർ അപസ്മാരഭൂതം, വടയക്ഷി, കാളി, മലവാരഭൂതങ്ങൾ എന്നീ പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് ബ്രഹ്മരക്ഷസും ഹനുമാനും ഗുരുകാരണവരും അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തിയായ വേട്ടക്കരനും പരിചാരകനായ കരിങ്കുട്ടിയും ശാക്തേയ കുലാചാര മാർഗത്തിലുള്ള പൂജകൾക്ക് പ്രസിദ്ധം. കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള ലക്ഷക്കണക്കിന് ഭക്തർക്ക് ആശ്രയമായ ദേവസ്ഥാനം. അതാണ് ഇളവള്ളിക്കാവ് അഥവാ ഇളവള്ളി വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം. മൂർത്തികളെ ചുറ്റിപ്പറ്റി ഇഴപിരിക്കാനാവാത്ത ഒട്ടേറെ നിഗൂഢതകൾ നിറഞ്ഞ ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായി വെളിച്ചപ്പാട് ഉണ്ടായിരുന്നില്ല. ആചാരത്തിൻ്റെ ഭാഗമായി അവകാശപ്പെട്ട കുടുംബത്തിലെ ഒരംഗം ദേവിയുടെ വാളും ചിലമ്പും അരമണിയും പുറത്തേക്ക് എടുക്കുക മാത്രമാണ് ഇക്കഴിഞ്ഞ കാലയളവിലെല്ലാം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് 2020 മാർച്ച് മാസം 19 വ്യാഴാഴ്ച അതിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. ഭക്തരുടെ പ്രാർത്ഥന ദേവി കേട്ടു. ദേവീദേവന്മാരും ഗുരുകാരണവന്മാരും അനുഗ്രഹവർഷം ചൊരിഞ്ഞു. ഇന്ന് അതിന് അവകാശിയായി ഒരു പുണ്യാത്മാവിനെ ദേവി നിയോഗിച്ചിരിക്കുന്നു. തൂവാനത്തുപടി സുധാകരൻ മകൻ സുമിത് എന്ന യുവാവിനാണ് ഈ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത്. ഈ വർഷം ജനുവരി 24-25 തീയതികളിലായി നടന്ന പൂരമഹോത്സവ വേളയിൽ ശ്രീ സുമിത് ഇതിൻ്റെ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രാചാര്യന്മാരും ഭാരവാഹികളും പ്രശ്നവിധിയിലൂടെ ചിന്തിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി. ആചാര്യൻ തൂവാനത്ത് മോഹനൻ്റെ കാർമ്മികത്വത്തിൽ ഇന്ന് കലശപൂജ നടത്തപ്പെടുകയുണ്ടായി. ഈ പൂജാക്രമങ്ങളുടെ ഭാഗമായി നടത്തപ്പെട്ട ചടങ്ങുകളാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. ചടങ്ങിൽ ക്ഷേത്രം ഊരാളൻ ശ്രീ രാമചന്ദ്ര പണിക്കർ തൂവാരെ, ട്രസ്റ്റ് ഭാരവാഹി ശ്രീ നന്ദൻ തൂവാരെ എന്നിവരും നിരവധി ഭക്തരും സന്നിഹിതരായിരുന്നു.
മുൻനിശ്ചയപ്രകാരമല്ലെങ്കിലും കൊടുങ്ങല്ലൂർ കാവിലെ ദേവിയുടെ കാലാൾപ്പടയുടെ പടനായക സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ ഗിരീഷ് ഭഗവതിയുടെ അന്നേ ദിവസത്തെ ക്ഷേത്ര ദർശനവും ശ്രദ്ധേയമായി. ശ്രീ സുമിത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടുകയും ശ്രീ ഗിരീഷ് ഭഗവതി സുമിത്തിന് വേണ്ട ആത്മീയ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. പൂജാവസാനം ശ്രീ സുമിത് ദേവീ ദർശനം ലഭിച്ച് ശ്രീകോവിലിൽ കടന്ന് വാളും ചിലമ്പും അരമണിയും ധരിച്ച് ഭക്തർക്ക് ദർശനം നൽകുകയും വെളിച്ചപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭക്തരുടെ നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിന് അന്ത്യമായി. ഈ വീഡിയോ നിങ്ങൾക്കേവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഹൈന്ദവ ക്ഷേത്ര ആചാര ദർശന സംബന്ധമായ വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ
വീഡിയോകൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കൂ. നന്ദി, നമസ്കാരം.